السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. ബഹുമാനമുള്ള ഫതുഹൽ മുഈൻ വ അൽഫിയ സബുഖിലെ ബഹുമാനികളെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, സഹോദര സഹോദരിമാരെ, പ്രത്യേകിച്ച് ഒരു കാര്യം ഇപ്പോൾ പറയാനുള്ളത്, പലവരും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അൽഫിയയിൽ ഒന്ന് ചേർക്കണം, അല്ലെങ്കിൽ ഫത്തുഹൽമീൻ ക്ലാസ്സിൽ അവിടെ നിന്ന് ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ നാം ഇവിടെ ഈ ഒരു ക്ലാസ് മാത്രം തന്നെ എടുക്കുന്നുള്ളൂ. ഈ ക്ലാസ് നമ്മുടെ ഫത്തുഹ് മസല ക്ലാസ് റൂം 1-ലും 2-ലും 3-ലും 4-ലും 5-ലും വരുന്നുണ്ട്. അതുപോലെ സ്വാൽ ജവാബ് ഗ്രൂപ്പിൽ 1-ല് 2-ല്, അതുപോലെ ലേഡീസ് ഗ്രൂപ്പിന്റെ 6-ഓളം വരുന്ന ഗ്രൂപ്പുകളിലും വരുന്നുണ്ട്. മറ്റ് ഖുർആൻ ഹദീസ് പഠനവേദിയിലും 1-ലും 2-ലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കാൻ കാരണം, അവിടങ്ങളിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവർ ബഹുമാനികൾ അവിടെ നിന്നാൽ മതി, അവിടെ ഈ ക്ലാസ് എത്തും. പക്ഷെ ഇത് ഇവിടുത്തെ നമ്മുടെ അൽഫിയ റൂമിന്റെ ഗ്രൂപ്പിന്റെ ഒരു താല്പര്യപ്രകാരമാണ് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് ഇവിടെ തന്നെ ക്ലാസ് നടക്കുന്നത്. പക്ഷെ ക്ലാസ് അവിടങ്ങളെല്ലാം എത്തുന്നുണ്ട്. പിന്നെ മറ്റ് പ്രത്യേകമായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ അതും നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് അറിയിക്കുന്നു. ഇത് എന്റെ ഡെസ്കിൽ വന്നത് മാത്രമല്ല, നമ്മുടെ ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള എല്ലാ അഡ്മിഷനും എഴുത്തും വരുന്നുണ്ട് പോലും. ഞങ്ങൾ അവിടെ ചേർക്കണം, അവിടെ ചേർക്കണം. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ അവരാലോചിക്കുന്നുണ്ടാവും ഇതുപോലത്തെ മറ്റ് ക്ലാസ്സുകളും ഇവിടെ ഉണ്ടാകുമെന്ന്. അവരുടെ നല്ല താല്പര്യമാണ്, നല്ല മാനസിക അവസ്ഥയാണ്. നമ്മൾ അതിനെ പരിഗണിക്കുന്നു. ആ ഒരു ബന്ധവും സ്നേഹവും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോ നിൽക്കുന്ന അവിടെ നിന്നാൽ തന്നെ ഈ ക്ലാസ് ഇതേപടി അവിടെ കിട്ടും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് വന്ന എല്ലാവർക്കും അതിന്റെ പിന്നെ മറ്റ് ഭാഗങ്ങളും കാര്യങ്ങളും എത്തിക്കാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ അത് ചേർക്കാനുള്ള ശ്രമവും നടത്തും. ആരും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അറിയിക്കുകയാണ്. മറ്റ് അഡ്മിൻസിന്റെ താല്പര്യ പ്രകാരവും കൂടിയാണ് അറിയിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ല അള്ളാഹു സുബ്ഹാനഹു വതആല അത് തന്നെ, ആ താല്പര്യം തന്നെ ഞാൻ മനസ്സിലാക്കിയത് മഹാനായ നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയാണ്. ഇതിന്റെ മുഖദ്ദിമയിൽ നാം എല്ലാവരും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇഖ്ലാസ് മാത്രമായിരുന്നു മഹാനവർക്കുണ്ടായത്. ആ ഒരു ഇഖ്ലാസ് തന്നെയാണ് ഇത് കേൾക്കാൻ വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എല്ലാവരുടെയും വരവും ആ ഒരു ആവേശവും എന്ന് വളരെ വ്യക്തമാണ്. മാത്രവുമല്ല, ഇത് കാരണമായിട്ട് നാളെ അയ്യുസ്കിന ഫി ജന്നാത്തുൽ ഫിർദൗസ് എന്ന ആ വിഭാഗത്തും നമുക്ക് വളരെയധികം ഹൃദയസ്പർക്കാണ്. അള്ളാഹു അവരെയും നമ്മയും ഒക്കെ അള്ളാഹുവിന്റെ, അതുപോലെ നമുക്ക് എൽമ നുകർന്നു തന്ന നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരും, നമ്മുടെ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു തആല, പുണ്യപ്രവാചകൻ മുത്തനബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ ലഖാ കണ്ട് സന്തോഷിക്കുന്നതിൽപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കും, എന്റെ പ്രാർത്ഥന ഉൾക്കൊള്ളിക്കും. നിങ്ങളും പ്രാർത്ഥിക്കണേ, നിങ്ങളുടെ പ്രാർത്ഥന ഉൾക്കൊള്ളിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഈ അറിയിപ്പ് നിങ്ങൾ മനസ്സിൽ വെക്കണേ, ശ്രദ്ധിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ല മറ്റുള്ള ആരെങ്കിലും അപേക്ഷിക്കുക, ചോദിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഇവിടുന്ന് അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇൻഷാല്ല എല്ലാവരെയും എപ്പോഴും ആരൊക്കെ താല്പര്യപ്പെടുന്ന അവരെല്ലാവരെയും, ഇത് മാത്രമല്ല ഇനിയും പറയാനുണ്ട്, ഈ ക്ലാസ് കേൾക്കുന്നവർ ഇവരും നമ്മൾ ഈ പറയപ്പെട്ട എണ്ണപ്പെട്ട ആളുകൾ മാത്രമല്ല, മറ്റ് പല ഗ്രൂപ്പുകളിലേക്കും കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടിട്ട് പിന്നെ സംബന്ധം ചോദിച്ചവരുണ്ട്. അവരെയും കൂടി എടുത്തു പറയണല്ലോ. അവരെന്താ ഇപ്പൊ ഞങ്ങളെ ഓർക്കാതെ പോയി എന്ന് കരുതണ്ട. എല്ലാവരെയും ഓർമ്മയിലുണ്ട്, എല്ലാവരെയും ഓർമ്മയിലുണ്ട്. അതുപോലെ പിന്നെ ബാംഗ്ലൂര്, മൈസൂര്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള കൂട്ടായ്മകള്, അവിടെ നമ്മുടെ നാട്ടുകാരായ ആളുകൾ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ചെന്നൈയില്, അവിടെ നിന്നൊക്കെയുള്ള കുറെ ആളുകളുടെ കൂട്ടായ്മ
പലപ്പോഴുമായിട്ട് ഈ വിഷയവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അവരെയും കൂടി അവരിപ്പോ ഈ ക്ലാസ്സും കേൾക്കുമല്ലോ, അപ്പോ എന്താ ഇപ്പൊ ഞങ്ങൾ ആ ഭാഗത്ത് സ്പർശിക്കാൻ പോയി എന്ന് തോന്നണ്ട. എല്ലാവരെയും ഓർമ്മിക്കുന്നുണ്ട്, എല്ലാവരെയും ഒറ്റ വാക്കിൽ തന്നെ പറയട്ടെ, എല്ലാവരെയും. അപ്പൊ അവരെല്ലാവരും ആ ഭാഗങ്ങളിലെല്ലാം ഇത് ക്ലാസ്സായിട്ട് വെച്ച് അതുപോലെ തന്നെ കിതാബ് വെച്ചിട്ട് ഇതാണ്. അപ്പൊ ഇതിന് തുടക്കം കുറിച്ച ആൾക്ക് ഇതിന്റെ ഒരു പ്രത്യേകമായ ഒരു പ്രതിഫലം ഉണ്ട് എന്ന് പറയാതിരിക്കാനും വയ്യ. അങ്ങനെയാണല്ലോ ഇത് തുടക്കം കുറിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളുടെ ഒക്കെ ആ മാനസികമായിട്ടുള്ള ആ ഇഖ്ലാസോട് കൂടെയുള്ള ആ ബന്ധം കൊണ്ട് തന്നെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ എളിയവനായ എന്റെ എന്റെ കയ്യിലുള്ള ഒന്നുകൊണ്ടുമല്ല എന്ന് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ആ വളരെ ഈമാനികമായ ആവേശവും താല്പര്യവും ആ ഇഖ്ലാസും തന്നെ ഇതിന്റെ ഇതിനെ ബലപ്പെടുത്തുന്നത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് മദഹ് ചെയ്യുകയല്ല, വസ്തുത അങ്ങനെയൊക്കെ തന്നെയാണ്, അത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അതും അതുപോലെ ഉപശാഖകളായിട്ട് നമ്മുടെ ക്ലാസ്സിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഏത് കോണിൽ നിന്ന് ആര് വന്നാലും ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഈ ഒരു അവസ്ഥയിൽ ആരെയും ഞങ്ങൾ ഇതിൽ മാറ്റി നിർത്തില്ല. എല്ലാവർക്കും ഇതിൽ എന്ത് പറയുന്നു അവിടെ എത്തിക്കും ഇൻഷാല്ലാ എന്ന് നമ്മുടെ അഡ്മിഷൻ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ അറിയിപ്പ് ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ്, ഇൻഷാല്ലാ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ ഷുറൂത്ത് സ്വലാത്ത് ആണ് ആരംഭിച്ചത്, നിസ്കാരത്തിന്റെ നിബന്ധനകൾ. നമുക്കറിയാം ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവന്റെ ഈമാൻ, അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നമ്മുടെ ആ വിശ്വാസത്തിന് അൽ ഇഅ്തിഖാദുൽ ജാസിമു ബിദ്ദിഹ്ന ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണ്ട് എന്നതിന്റെ ലക്ഷ്യം, അത് ഉണ്ട് എന്നതിന്റെ അടയാളം, അത് ഉണ്ട് എന്നതിന്റെ അസർ, അങ്ങനെയാണല്ലോ അതിനെ പറയേണ്ടത്. അതാണ് അസ്വല നിസ്കാരം, അതാണ് അസ്വല നിസ്കാരം, അങ്ങനെ തന്നെയാണ്, അതാണ് സ്വലാത്ത് നിസ്കാരം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ തൂണാണ് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ നിസ്കാരത്തിന്റെ ഷുറൂത്തുകളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്, അതിന്റെ നിബന്ധനകൾ, അതിന്റെ താരിഫ് ഒക്കെ ഇന്നലെ പറഞ്ഞു. അതിന്റെ പിന്നെ ഒന്നാമത്തേത് എന്താണെന്നും ലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ അതിന്റെ ഭാഷാർത്ഥ പ്രകാരമുള്ള ഇത് എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ആന്തരികമായിരിക്കുന്ന രണ്ട് വശങ്ങളെയും നമ്മൾ ഇന്നലെ സ്പർശിച്ചു, അതായത് മാനസികമായിട്ടുള്ള ശുദ്ധി വേണം, അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ശുദ്ധിയും വേണം എന്ന് പറഞ്ഞിട്ട് ഇനി അള്ളാഹും റസൂലും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അർത്ഥം എന്നാണ് നമ്മളെ പഴമക്കാരായ പണ്ഡിതന്മാർ നമുക്ക് അതിന് അർത്ഥം വെച്ചേരാറുള്ളത് എന്ന് ഉസ്താദ്മാർ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഷറഅ്, അതായത് കിതാബ് സുന്നത്ത് അടിസ്ഥാനത്തിൽ അതിനെ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ വിശ്വാസത്തോട് യോജിപ്പിച്ചുകൊണ്ട് അമലിനെ തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മപരമായ കാര്യങ്ങളെ നമുക്ക് കോർവയാക്കി തന്നത് എന്ന് ഒന്നുകൂടി പരത്തി പറയാം. അല്ലാതെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പള്ളിദേഴ്സിലും മറ്റും ഓതുന്ന ഉസ്താദന്മാർക്കും വിദ്യാർത്ഥികൾക്കും അതിനവിടെ കൂടുതൽ പറയണം. പക്ഷെ അറിയാൻ ഷറഇൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് പോകും. പക്ഷെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്കും ഒന്ന് വിഷയം മനസ്സിലാവണല്ലോ, അതുകൊണ്ടാണ് ഞാനൊന്ന് എടുത്തു പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതായത് ആദ്യമായിട്ട് കുട്ടിക്ക് അറബിയിൽ അർത്ഥം പഠിച്ചു പഠിക്കുമ്പോൾ അൽ ഇൽമു ഇൽമാകുന്നത് എന്ന് അർത്ഥം വെച്ചു കൊടുത്താൽ കുട്ടി വേപ്പിട്ടിങ്ങനെ നോക്കും, എന്താ കുട്ടിക്ക് ഇൽമു എന്ന് അതവരുടെ കേൾക്കാണ്. അപ്പൊ കുട്ടിയോട് എന്ന് പറയുക, അൽ ഇൽമു അറിവ് എന്ന് അറിവാകുന്നത്. അപ്പോൾ ഇന്നിപ്പോ അറിവ് എന്ന് പറഞ്ഞുകൊടുത്താൽ പോരാ, കാരണം ഇന്ന് അറിവ് മനസ്സിലാവാത്ത വെറും ഇംഗ്ലീഷിലായി പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് അങ്ങനെയാണ്, ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇവിടെ എടുത്തു കൊടുക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഇംഗ്ലീഷിൽ. ഇപ്പോ സ്കൂളിൽ പിന്നെ മറ്റേ മോഡേൺ സയൻസ് നല്ല ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ സ്കൂളിൽ. അപ്പോ അവിടെ കുട്ടികൾക്ക് പിന്നെ ഇംഗ്ലീഷിലേക്കുള്ള വെക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതേ സമയത്ത് മലയാളത്തിൽ ഒരു സാഹിത്യം അല്ല, ഒരു സാധാരണ വാക്ക് തന്നെ പ്രയോഗിച്ച കുട്ടികൾ മേപ്പിട്ടിങ്ങനെ നോക്കും, പെട്ടെന്ന് അവർക്ക് പിടുത്തം കിട്ടണില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ഫോനോളജി എന്നൊക്കെ അങ്ങോട്ട് പറയേണ്ടി വരും. അപ്പോ ആ പെട്ടെന്ന് അങ്ങനെയായി. ഇനിയിപ്പോ അങ്ങനെയൊക്കെ തന്നെ ക്ലാസ് വരേണ്ടി വരും, അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തണം, കാലികമായിട്ട് മുന്നോട്ട് പോകണല്ലോ. അപ്പൊ ഇനി ഫത്വ ഉലുമയിൽ മലയാളത്തിൽ അല്ല ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കേണ്ട അവസ്ഥ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കണം. ഉറുദുവിൽ എടുക്കേണ്ടി വരുമ്പോൾ ഉറുദുവിൽ എടുക്കണം, മറ്റുള്ള ഭാഷയിലാണെങ്കിൽ അങ്ങനെ എടുക്കണം. ആ നിലക്ക് അങ്ങനെ നമുക്ക് അതിന്റെ ഈ പറഞ്ഞ തന്നെ അതിർ ഭാഷയിലേക്ക് ഒന്നും മാറ്റണം എന്നുള്ളൂ, പ്ലേറ്റ് ഒന്ന് മാറ്റണമെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വിജ്ഞാനം താഴോട്ട് പോകില്ല, മുകളിലോട്ട് തന്നെ പോകുള്ളൂ എന്നത് തന്നെയാണ് അതിന്റെ വ്യക്തത എന്ന് നമുക്ക് പിന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞ ഒരു സമയമാണ് എന്നുകൂടി ഇതിലൂടെ നമുക്ക് ഓർമ്മിച്ചെടുക്കാം. അപ്പൊ ഷറഅൻ അവിടെയാണ് ഇപ്പൊ നമ്മൾ വന്നത്. ഷറഅിൽ അല്ലാഹു റസൂലും പറഞ്ഞ അർത്ഥം, ഷറഅിൽ എന്താണ് തൊഹാറത്ത് എന്ന് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കുക. അതിന്റെ താരിഫാണ്, അതിന്റെ നിർവചനമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. ഇവിടെ ഹാഷയൊക്കെ നോക്കിയാൽ നല്ലോണം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കാരണം പിന്നെ ഉസൂലിന്റെ ഫിക്ക്, ഉസൂൽ ഫിക്കിലൊക്കെ ഇവിടെ കുറച്ചും കൂടി ആധികാരികമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അവിടെ ആവശ്യമില്ല. റഫ്ഉൽ മൻഇ അൽ മുറത്തബി അലൽ ഹദസി അവിൻ നജസി, അല്ലാഹ്
ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. നല്ല ആ ഒരു പിന്നെ പാർശ്വ ഒപ്പിച്ചിട്ടില്ല, നല്ലൊരു പിന്നെ ആ ഘടന വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പദപ്രയോഗം കൊണ്ടാണ് പറഞ്ഞത്. റഫൽ മനഅ, അത് തന്നെ ഉപയോഗിച്ചത് എങ്ങനെയാണ്? അന്തറുഫ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, റഫൽ മനഅ ഒരു തടസ്സമുണ്ടായിരുന്നു, ഒരു അരുതി എന്ന് ഉണ്ടായിരുന്നു, അത് പുയർന്നു പോയി. അങ്ങനെയാണ് അരുതി എന്നാണ്, അവിടെ ഒരു കയറ് കിട്ടിയിരുന്നു, നമ്മളെ രോഗങ്ങൾക്കൊക്കെ കയറ് കിട്ടും. ആ കയറ് കണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു മൺ ഉണ്ട്, അങ്ങോട്ട് കടക്കാൻ പാടില്ല, അതിലെ പോകാൻ നേതാക്കളാണ് ഉള്ളത്, നമുക്ക് തിരിയണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു മൺ ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കയറ് ഇങ്ങോട്ട് പൊട്ടിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലായി ആ മൺ നീങ്ങീൻ. അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, ആ റൗദാ ഷെരീഫിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ ജമാഅത്തിൽ കഴിയുന്നതോട് കൂടെ ആ വെളുത്തെ ആ മറകൾ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് അവിടുത്തെ അതിന്റെ ആൾക്കാരോട് വെക്കുന്നത് കണ്ടിട്ടില്ലേ, അവിടെ കൊണ്ട് വെക്കും. അപ്പോ അതോടെ ഒരു മൺ ആയി, പിന്നെ അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല. അത് ലേശം തുറന്നു തന്നു നമുക്ക് അവിടെ ഇതാക്കി തന്നു, നമുക്ക് റൗദാ ഷെരീഫിലേക്ക് കടക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോ അവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മൻ നമുക്കുണ്ട്, ഒരു തടസ്സമുണ്ട്, ആ തടസ്സത്തെ ഉയർത്തുക എന്നാണ്. അതായത് അത് ആ തടസ്സം എങ്ങനെ വന്നതാണ്? അൽ മുറത്തബി, അത് തെർത്തീബായി വന്നു, അത് വഴിയായി, അത് അത് കാരണമായി, അത് തെർത്തീബായിട്ട് വന്നു എന്നാൽ അത് കാരണമായി. എന്തിന്റെ മേൽ? അലൽ ഹദസി അവൻ നജസി, നജസിന്റെയോ അല്ലെങ്കിൽ ഹദസിന്റെയോ മേൽ മുറത്തബായി, അത് കാരണമായിട്ട് വന്ന ഒരു മൻ ഉണ്ടായിരുന്നു, ആ മൻഅനോട് ഉയർത്തുക. നജസ് കൊണ്ടോ അല്ലെങ്കിൽ അശുദ്ധി കൊണ്ടോ ഉണ്ടായിരുന്ന ഒരു മൻ, ഒരു തടസ്സം ഉണ്ടായിരുന്നു. എന്താ തടസ്സം? നിസ്കരിക്കാൻ പാടില്ല, പള്ളിയിലേക്ക് പള്ളി കൂടി നടക്കാൻ പാടില്ല, ഖുർആന് തൊടാൻ പാടില്ല, ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ്. അതുപോലെ ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല, തിലാവത്തിന്റെ സുജൂദ് കാണാപ്പാടം ഓതുമ്പോൾ സുജൂദ് സുജൂദ് പിന്നെ ഉളവ് വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മൻ ഒരു തടസ്സം, ഇപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു തടസ്സം അവിടെ ഉണ്ടായിരുന്ന നിലവിൽ, അതിനങ്ങോട്ട് ഉയർത്തുക, അത് ഉയർത്തുക എന്നതാണ് ഷറഇൽ ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം തൊഹാറത്ത്, തൊഹാറത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ തൊഹാറത്ത് എന്ന് നമ്മൾ പദപ്രയോഗത്തിൽ ശുദ്ധിയാകുക എന്നൊക്കെ അർത്ഥം വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഷറഇന്റെ വീക്ഷണത്തില് ഫിഖ്ഹിയായ അടിസ്ഥാനത്തിൽ അതിനൊരു താരീഫുണ്ട്, ഒരു നിർവചനമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മായിഫി തസവറു തസവറ താരിഖ്, ഇത് മനസ്സിലായില്ല അത് മനസ്സിലാവും. അപ്പോൾ ഒരു മൻ ഉണ്ടായിരുന്നു എന്നതും ആ മൻ പിന്നെ ഉയർന്നു എന്നതും വരുമ്പോൾ അവിടെ തൊഹാറത്തുണ്ടായി. അങ്ങനെയാണ്, അതാണ് അതിന്റെ വസ്തുത എന്ന്. നമുക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, ആ വിശപ്പിന്റെ സമയത്താണ് കുറച്ച് ഭക്ഷണം കിട്ടിയത്, ആ ഭക്ഷണങ്ങൾ കഴിച്ചു. അപ്പൊ വല്ലാതെ വിശന്നാൽ എന്തുവേണം അവിടെ ഭക്ഷണം കഴിക്കരുത്, വല്ലാതെ വിശപ്പ് കഠിനമായി വന്ന സ്ഥലത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെന്ത് വേണം? വെള്ളം കുടിക്കേണ്ടത്, അവിടുത്തെ ഏറ്റവും വലിയ ഭക്ഷണം വെള്ളമാണ്, ആ വെള്ളം കുടിച്ചാൽ നമുക്ക് വേറെ കുഴപ്പമുണ്ടാവില്ല. അതല്ലെങ്കിൽ അസിഡിക്കിലേക്ക് ഇതും കൂടെ ചെല്ലുന്നതോട് കൂടെ മുമ്പുണ്ടായിരുന്ന മണ്ണ് പിന്നെ ഉണ്ടാവും, അവിടെ മണ്ണ് ഉയരൂല, അവിടെ മണ്ണ് നിലനിൽക്കും. അതേസമയത്ത് വെള്ളം കൂടി ചെന്നാൽ കണ്ട, അപ്പൊ വെള്ളത്തിലേക്ക് നമ്മൾ വരുന്നത്, അതുകൊണ്ടാണ് ഒന്നുകൂടി അത് സൂചിപ്പിച്ച് പറഞ്ഞത്. അപ്പൊ ആ വെള്ളം അങ്ങോട്ട് കുടിച്ച് 2-3 ഗ്ലാസ് വെള്ളം, നമ്മൾ കൂടെ യാത്ര പോവാ, യാത്ര അങ്ങനെ പോയിട്ട് വയറൊക്കെ ആകെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ എന്ത് വേണ്ട, എളുപ്പ ഹോട്ടലിൽ കയറിയിട്ട് ആ എണ്ണയ്ക്ക് പാടെ വെച്ചിട്ട് ഭക്ഷണമല്ല വേണ്ടത്, അപ്പൊ ശരിക്കും ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചാൽ സമാധാനം കിട്ടും. അതാണ് എന്റെ അകത്ത് അതുകൂടി പറയാലോ. അപ്പൊ ഉള്ള മന ആ വെള്ളം കുടിക്കലൂടെ നീങ്ങും ഇൻഷാല്ല. അപ്പൊ നമുക്ക് വരാം. അപ്പൊ ഷറഇൽ അൽ റഫ് അൽ മൻ അൽ മുറത്തബി അൽ ഹദസി അബിൻ നജസ്, നജസിന്റെ മേൽ അല്ലെങ്കിൽ ഹദസ്, ഹദസ് എന്നാൽ അശുദ്ധി, ചെറിയ അശുദ്ധി, വുളൂ, അത് കാരണമായി, അത് അതിന്റെ മേൽ മുറത്തബായത്, അത് കാരണമായി ഉണ്ടായി തീർന്നത്, അത് കാരണമായി വഴിയായത്, വഴിയായ ഒരു മൻ, ഒരു തടസ്സം, ആ തടസ്സം ഉയരുക എന്നതാണ്. ഇനി അതിൽ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, അഹദുഹാ തുഹാറത്തുന്ന ഹദസിമു ജനാബത്തിൽ ഫൽ ഊര. അപ്പൊ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഹദസ് തന്നെ ആ ഹദസ് എന്താണ്? വുളു ആണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്, വുളു നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കാണ്, എന്താ കൂട്ടരെ വുജു നിർബന്ധമായുള്ള കാരണം? ഖുർആനിലുണ്ടോ? എന്തിനു ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് വലിയൊരു കത്താത്ത ചൂട്ടുമായിട്ട് വരുന്ന ഒരു കാലമാണ് ഇപ്പോ. അത് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ബോധം കെട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്നാണ്. ആദ്യം ഇയാളെ അഡ്മിറ്റ് ആക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളാ വരുള്ളൂ, പെട്ടെന്ന് ഖുർആനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇനി ഇത് തന്നെ കേട്ടോളിയും, എന്താ പറഞ്ഞിട്ടുള്ള ഇദാ ഖുംതും മിനൽ സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും മിനൽ മറാഫിഖ് വംസഹു ബിറുഊസിക്കും വഅർജുലക്കും മിനൽ കഅബൈൻ വഇൻ കുന്തും ജുനുബൻ ഫത്തഹ്ഹറു. സദഖല്ലാഹു അലീം. ഇവിടെ പറഞ്ഞ ഇതാണ് ഇപ്പൊ ആയത്ത്. ഈ ആയത്തില് ഈ ആയത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ നിന്ന് ഒരാൾക്ക് ചെവി തടയാൻ പറ്റുമോ? സഹോദരന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ പിന്നെ അത് എവിടുന്ന് കിട്ടി? അങ്ങനെയാണല്ലോ. അപ്പൊ ഹദീസിലുണ്ട്, പിന്നെ അതിന്റെ വിശദീകരണങ്ങൾ ഫിഖ് പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എവിടെ പോയാലേ അത് കിട്ടുള്ളൂ? നമുക്ക് ആ സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ തന്നെ പോയാൽ മതി? നമ്മളത് കടയിൽ പോയിട്ടാണ് മേടിക്കേണ്ടത് എന്നർത്ഥം. എന്നല്ലാതെ
നമ്മൾ ആ സാധനത്തിന്റെ ഇപ്പൊ നമുക്ക് വേണ്ടത് കാൽപ്പൂൾ ഗുളികയാണ്. ഈ കാൽപ്പൂൾ ഗുളിക നമുക്ക് നേരെ ഒടുത്ന് കിട്ടും, നമുക്ക് ആ മെഡിക്കൽ സ്റ്റോറിൽ കയറിയ കിട്ടും. അതിന് ഒരാൾ എന്താക്കി, കാൽപ്പൂളിൽ ഉണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് അതെന്താണെന്ന് ആലോചിച്ചു. എന്നിട്ട് അത് ആലോചിച്ചിട്ട് എവിടേക്ക് പോകുക, ആ സാധനം ഉണ്ടാക്കി അതിലുണ്ടായിരുന്ന ഓരോരോ കെമിക്കൽ സാധനം, സോഡിയം 10, പിന്നെ മഗ്നീഷ്യം മറ്റ് 20, പിന്നെ പൊട്ടാസ്യം 23, മറ്റേത് 43, മറ്റേത് ഒന്നുമില്ല 0, ഇങ്ങനെ കുറെ അതിലുണ്ട് എഴുതി കൂട്ടിയിട്ടുണ്ടാവും. ഇത് ചെയ്തിങ്ങാണ്ട് ഒരാൾ നടക്കുകയാണെങ്കിൽ 3000 കൊല്ലം നടന്നാൽ ചിലപ്പോൾ ഈ കാൽപ്പൂൾ കിട്ടൂല, അവനെ പണി മാറൂല, ഓനെ എവിടെ പോയി കിടക്കേണ്ടി വരും. ആ കോലം തന്നെയാണ് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഓടിയാണ് കാലും മുറിയല്ലാതെ അവനെ കാര്യം ചെയ്യണമെന്ന് പറയല്ല. അതുകൊണ്ടാണ് തിരിഞ്ഞ ആൾക്കാർ പറഞ്ഞെന്നു, തിരിവില്ലതിന്റെ പേരിൽ പറഞ്ഞെന്നു, നിങ്ങൾ കേട്ട് ഫെക്ക് തീർത്തോളിന്ന് അതിന് മനസ്സിലായിക്കോളിന്ന്. തിരിയണല്ലോ നമുക്കിത്, കാര്യം മനസ്സിലാകണല്ലോ. ഇൻഷാല്ലാ വിഷയം മാറി പോകുന്നില്ല, ശ്രദ്ധിക്കാം. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ദലീൽ വരാ വുജൂബിൽ വുളൂ നിർബന്ധമാണെന്നത് ദലീൽ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. കൗലു യാഹുല്ലദീനാമനു, ഏ വിശ്വസിച്ചതായ ആളെ, വലിയ കാര്യമാണ് അല്ലെ, വിശ്വസിച്ചതായ ആളുകരെ എന്ന് വെച്ചു. അപ്പൊ വിശ്വാസം ഇല്ലാത്ത ആളുകൾ കാഫര്യങ്ങൾ ഒന്നുണ്ടാക്കിയത് എന്താ, ആ ഒരു സഹിയാവൂല തന്നെയാണ്. എന്നാ പിന്നെ നമ്മുടെ ഉസൂറിന്റെ ഫിക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോട് ഫുറോയ്യാത്തോട് ബന്ധമുണ്ട്. നമ്മളെ ഇസ്ലാമികമായ ഭരണം നടക്കുന്ന സമയത്ത് ഫുറോയ്യായിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അവനിലും ഒരു പിന്നെ ഷറഈ പിന്നെ ഒരു ക്രിമിനലോ സിവിനലോ ആയിട്ടുള്ള കേസോ മറ്റോ വരികയാണെങ്കിൽ ഏത് നിലക്കോ ഹുക്കുമ ചെയ്യും, ഇസ്ലാമിക നിലക്ക് തന്നെയാണ് ഹുക്കുമ ചെയ്യുക. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാ കുംതുമിന സ്വലാത്ത് നിസ്കാരത്തിലേക്ക് നിന്നാൽ, ആ കുടുങ്ങിപ്പോയി നിസ്കാരത്തിലേക്ക് നിന്നാൽ, ഇങ്ങനെയല്ല അർത്ഥം വെക്കുക. അപ്പൊ നിസ്കാരിക്കാൻ വേണ്ടിട്ട് കൈ പിന്നെ കുപ്പായ കൈയൊക്കെ ശരിയാക്കി അല്ലേ, പിന്നെ വേണ്ടാത്തൊരു പണി പേനൊക്കെ മടക്കിച്ച് അത് വേണം നല്ല പറയണത് ഒക്കെ എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അപ്പൊ നടക്കണ വഴി എല്ലാവരും വരെ ജവന വെള്ളം കുടിച്ചിട്ടാണ് വരിക, എന്നിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഖുർആന്റെ ബാഹ്യമായ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും കിട്ടുക, ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്നുള്ളൂ. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ കടപ്പ് എന്ന് മനസ്സിലാക്കാൻ ഈ പറയപ്പെട്ട വിശദങ്ങളൊക്കെ മതി. അപ്പൊ അതിനെ ഉദ്ദേശിച്ചാൽ എന്നർത്ഥം, ഫൗസലു വുജൂഹക്കും, ഫൗസലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകണം, വൈദിയേക്കും നിങ്ങളെ കൈകളെയും, ഇരൽ മറാഫിക്കും മുട്ടുവരെ, പിന്നെ വംസഹോബി റൂസുക്കുന്ന തല തടവണം, അർജുലക്കും നിങ്ങളെ കാല് തടവണം നല്ല കാല് കഴുകണം അങ്ങോട്ടാണ്, ഇരൽ കാഴ്ബേനി ഞെരിയാണി വരെ. നിങ്ങൾ ജനാപത്തുകാരനാണെങ്കിൽ ഫത്തഹുറു അപ്പോഴും ആണ് നിങ്ങൾ ശുദ്ധിയാകുക, പക്ഷേ ഈ ശുദ്ധി അല്ലാതെ കുളിയാണ്, അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ ദൃശ്യം നമുക്ക് കിട്ടി. ഫല്ലൂല, അപ്പൊ ഒന്നാമത്തെ ഐ, അതായത് ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് പുകണ്ട പറഞ്ഞതരാം. ഐ അത്വഹാറത്തു അനൽ ഹദസീൻ, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ പറഞ്ഞതാണ് ഒന്നാമത്തെ. അതെന്താണ് അൽ വുളൂഉ, എന്താണ് വുളൂഉ, ആണ് അൽ വുളൂഉ, എന്താ വുളൂഉ, വുളൂഉ എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഇംഗ്ലീഷ് വേർഡാ അല്ലെ, ഒരു സാഹിത്യത്തിന്റെ ഒരു കട്ട, അതെന്നെ അതും പറഞ്ഞുതരാം വുളൂഉ എന്നാണ്. അപ്പൊ വുളൂഉ എന്നതിന് വിശദീകരിച്ചു തരാം. വഹുവ വഹുവ ലുളൂഉ എന്ന് പറഞ്ഞാൽ അത് ഷറയിലാണ് ഈ പറയണത്, വുളൂഉ എന്ന് പറഞ്ഞാൽ ഷറയിലാണ്. ഇനി ഒരാൾ വളൂ എന്ന് വായിച്ചു, ഇന്നെന്താണ് വളൂ എന്ന് പറഞ്ഞാല് ആ കർമ്മത്തിനാണ്, വളൂ എന്ന് പറഞ്ഞാൽ വളൂ ചെയ്യുന്ന വെള്ളത്തിന്. ഹർക്കത്ത് മാറിയ മാറിപ്പോയി, വാവാന് ഫത്ത കിട്ടി കഴിഞ്ഞാല് വളൂ ചെയ്യുന്ന വെള്ളം എന്നാണ് അർത്ഥം. അപ്പൊ വളൂ വഹുവ ലമ്മുൽ വാവി, വഹുവ വളൂ ആവുന്നു ലമ്മുൽ വാവി, ഒരാൾ അങ്ങനെ അർത്ഥം വെച്ചു, വാവിന് ലമ്മായി ലമ്മാക്കലാണ്. അപ്പൊ ഒരു വാവ് എടുത്തിട്ടെ ലമ്മണിട്ട വളൂ ഉണ്ടായി എന്ന് അർത്ഥം വെച്ചാൽ ശരിയായി എന്നല്ല. വഹുവ ഷറഇല് വളൂ എന്ന് പറഞ്ഞാല് ബാവി, ഈ വാവ് വുളൂഇലെ വാവിന് ലംബ് കൊണ്ട് എന്തായാലും അർത്ഥം ഞാൻ പറയുന്നുള്ളൂ, ഇസ്തമാലുൽ മാഇ, വെള്ളത്തെ ഉപയോഗിക്കാനാണ്, ഫി ആലായി മഖ്സൂസ, പ്രത്യേകമായ അവയവങ്ങളില്, മൊത്തത്തിലല്ല. അപ്പൊ വെള്ളത്തെ ഉപയോഗിക്കാണ് എന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ വാക്കിന് കുളിയും പെടും, അതിലും വെള്ളം ഉപയോഗിക്കണം, ഐസാലുൽ മായി അലാ ജമീൽ ആളായി എന്നവർക്കട്. പക്ഷെ ഈ പറഞ്ഞ താരീഫ് വുളൂഇന് ഖാസാക്കി തരാണ്, തൊഹാറത്ത് മൊത്തത്തിലല്ല, വുളൂഇന് മാത്രമുള്ളതാണ്. അപ്പൊ ഫി ആളായി മഖ്സൂസത്തിന്, പ്രത്യേകമായ അവയവങ്ങളില്, അത് തന്നെ എങ്ങനെയായിരിക്കണം, മുഫ്തതിഹൻ, തുടങ്ങിയവനായ സ്ഥിതിൽ, മിന്നിയത്തിൻ, നിയ്യത്ത് കൊണ്ട് തുടങ്ങിയവനായ സ്ഥിതിയിൽ. ഇനിയിപ്പോ ഫതേഹ, അത് വേറെ വിഷയമാണ്, ഞാനിപ്പോ നേരത്തെ പറഞ്ഞത്. അപ്പൊ നിയ്യത്ത് കൊണ്ട് തുടങ്ങിയവനായ സ്ഥിതിയിൽ പ്രത്യേകമായ അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കുന്നതിനാണ് വുളൂഇ വുളൂഇ എന്ന് പറയുക. അപ്പോ പ്രത്യേകമായ അവയവങ്ങൾ നമ്മൾ മനസ്സിലാക്കി, മുഖം, രണ്ട് കൈ, പിന്നെ തല തടവണം, കാല് കഴുകണം, പിന്നെയോ ചെവി തടവണം, അത് സുന്നത്താണ്, പക്ഷെ അത് ഇതിനടിയിൽ ഉള്ളതാണ്, അതിന്റെ പരിപൂർണത തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ഹദീസിന്റെ വ്യാഖ്യാനങ്ങളെ കൊണ്ട് കിട്ടി. ഇനി അവിടെ തന്നെ കാണില്ലെങ്കിൽ ഫിക്കാണ് മറിച്ച് നോക്കിയാൽ മതി, അതിനോട് കിട്ടും. അപ്പൊ അതാണ്. അപ്പൊ മുഫ്തത്യം പിന്നെ നീയത്ത് കൊണ്ട് തുടങ്ങണം. അപ്പൊ നമുക്ക് നീയത്ത് ഇല്ലാതെ കണ്ട് ഈ ഒരു അമല് ചെയ്താൽ ആ അമല് ലായസ്യു സഹിയാവൂല. അപ്പൊ വുളു ചെയ്യുന്നതിന് മുഖം കഴുകുമ്പോഴാണ് ഏത് നീയത്ത് വേണ്ടത്. അപ്പൊ ആ മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിൽ അതിനോട് അന്വരിപ്പിച്ചു കൊണ്ടു എന്നാ പറയണത്. അപ്പോ ആദ്യം നമ്മുടെ മനസ്സിലൊരു കരുത്തുണ്ടാകുക എന്നർത്ഥം, മനസ്സിൽ
ഇസ്തിബാഹത്ത് സ്വലാത്ത് നിസ്കാര ഹലാലാവാൻ വേണ്ടി, അല്ലെങ്കിൽ റഫൂല ഹദസിൽ അസ്ഗർ ചെറിയ അശുദ്ധി ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ട് മുഖം കഴുകുക, അല്ലെ നിസ്കാരം ഹലാലാവാൻ വേണ്ടി വുളു ചെയ്യുന്നു എന്ന് കരുതുക, അല്ലെ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാലും ശരിയാണ്. അവിടെ നിസ്കാരം ഉണ്ടാക്കി ഇറങ്ങാറാവൊന്നും വേണ്ട. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും അതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷെ അത് ഇപ്പൊ ഈ പറഞ്ഞത് എവിടുന്നാണ്? നമ്മുടെ ഫറള് കിട്ടാനുള്ള നിയ്യത്താണ്. അതിനകത്ത് മുൻകൈ കഴുകുക എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്, അതെന്റെ സുന്നത്താണ്. പക്ഷെ ആ സുന്നത്ത് കിട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം? നിയ്യത്ത് വേണം, നിയ്യത്ത് വേണ്ടതാണ്. അപ്പൊ മുഫ്തത്യഹം ബി നിയ്യത്ത്, നിയ്യത്ത് കൊണ്ട് തുടങ്ങിയവനായ സ്ഥിതിയിൽ, കാരണം ഇന്നമലാമാലു ബിന്നിയാത്ത്, ഏതൊരാമലിനെ സ്വീകാര്യത അതെങ്ങനെയാണ്? അത് നിയ്യത്ത് കൊണ്ടാണ്. അപ്പൊ ഉളു എന്ന് പറഞ്ഞത് തന്നെ ഒരു മഹത്തായ ഇബാദത്തും കൂടിയാണ്. അപ്പോ അത് ശരിയാവണമെങ്കിൽ ഇങ്ങനെ വേണം. ഇനി വേണം ഉളു എന്നുള്ള ബിലമ്മിൽ വാവി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അവിടുക്ക് അത്തിഫായിട്ട് ബോബി ഫത്തഹി ഹാ. അപ്പൊ വാവിന് ദമ്മുകൊണ്ടാകുമ്പോൾ ഉളു എന്ന വായിക്കുക, അങ്ങനെ വായിക്കുമ്പോൾ അതൊരു ശറഇയായ അതിന്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇസ്തിമാലുൽമായി ഫി ആലായി മഖ്സൂസ എന്ന്. ഉസ്തത്യം വിനയത്തിന് ഇനി ഫത്തഹിയ, ആ വുളു എന്നുള്ള പദത്തിലെ വാവിന് ഫത്ത ചെയ്യുമ്പോൾ എന്താ വായിക്കും? വലു എന്ന് വായിക്കും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അറിയും? മാ ഉൻ, ഒരു വെള്ളമാണ്. യുത്തവല്ലഹു ബിഹി, ആ മാ കൊണ്ട് വുളു ചെയ്യും. അപ്പൊ വുളു ചെയ്യപ്പെടുന്ന വെള്ളം എന്നാണ് അർത്ഥം. അപ്പൊ പിന്നെ ഒരു സംശയം, ഈ വുളു നിർബന്ധമായത് എപ്പോഴാ? അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വുളു നിർബന്ധമായത് എപ്പോഴാ? അള്ളാഹുന്റെ റസൂൽ ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആമുൽ ഹുസ്ന, നമുക്കൊക്കെ ഓർമ്മയുണ്ട്, ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹായുടെയും അതുപോലെ തന്നെ അളാപ്പയുടെ ഓരോടൊക്കെ ആ ശിക്ഷണം, അതിന് ഓരോക്കെ പിന്നെ പരീക്ഷണം ഇല്ലാതായി അവരുടെ വിയോഗം മൂലം. ആ സമയത്ത് പ്രവാചകൻ വല്ലാതെ വിഷമിച്ചു, ത്വായിഫിലേക്കൊക്കെ പോയി, അവിടെ നിന്നും രക്ഷ കിട്ടിയില്ല. അങ്ങനെ വീണ്ടും തിരിച്ച് മക്കത്ത് വന്നു, വളരെ വിഷമമാണ്. ആ വിഷമം ഉണ്ടായപ്പോൾ ആ വിഷമത്തിന് സമാധാനം കൊടുത്തതാണ് ഇസ്രാഉൽ മിഅ്റാജ്. ആ ഇസ്രാഉൽ മിഅ്റാജിൽ പോയപ്പോഴാണ് സിദ്റത്തുൽ മുന്തഹ, അവിടുന്ന് പ്രവാചകനും അള്ളാഹുവും ഒറ്റക്ക് ആയി ജിബ്രീൽ മാറി നിന്നു. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ വെച്ചുകൊണ്ട് നേരിട്ട് കൊടുത്ത ഒരു സമ്മാനമാണ് അഞ്ചു വക്ത നിസ്കാരം. നമ്മൾ പഠിച്ചിരുന്നത് 50 ആയിരുന്നു, ചുരുക്കി 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 അത് അഞ്ചാക്കി, ആ അഞ്ചിന് 50-ന്റെ കൂലിയും ഉണ്ട്. അപ്പോ ആ ഇസ്രാഉൽ മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം ഫർളാക്കപ്പെട്ടത് എന്നതുപോലെ വുളുവിന്റെ പിന്നെ ഫർളാക്കപ്പെട്ടതും ആ സമയത്ത് തന്നെയാണ്. കാരണം അവിടെ തിരിച്ചു വന്നു, പിറ്റേന്ന് നിസ്കരിക്കാൻ അറിയില്ല. അപ്പൊ ആ സുബഹി ഉണ്ടായിട്ടില്ല, പിന്നെ ഉണ്ടായത് തന്നെ ലുഹറാണ്. അപ്പൊ ലുഹറിന്റെ മുമ്പായിട്ട് ആര് വന്നു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, വുളു ചെയ്യണ കാകുലങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, അതിനുശേഷം നിസ്കരിച്ചു. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ബഹാന പ്രവാചകൻ പറഞ്ഞു, സല്ലു കമാ റഅയ്തു മൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കണേ എന്ന് പ്രവാചകൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ അപ്പൊ അതാണ് ഇപ്പൊ പറയണത്. വഖാന ഇബ്തിദാ വുജൂബിഹി, ആ വുളുവിന്റെ വുജൂബ് നിർബന്ധത്തിന്റെ തുടക്കമായിരുന്നു എപ്പോഴായിരുന്നു? മഅബ്തിദാ വുജൂബിൽ മക്തൂബത്തി, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ വുജൂബിന്റെ തുടക്കത്തോട് കൂടെ തന്നെ ആയിരുന്നു ആയിരുന്നു എന്ന കാനന്റെ ഖബർ. അങ്ങനെ മനസ്സിലാക്കണം. ഇബ്തിദാ ആയിരുന്നു ലൈലത്തുൽ ഇസ്റാഈൽ, ഇസ്റാഇന്റെ രാത്രി ആയിരുന്നു, ഇസ്റാഇന്റെ രാത്രി ആയിരുന്നു ആ പിന്നെ വുജൂബ് ഉണ്ടായത്. അപ്പൊ രണ്ടും ഒരേ സമയത്താണ്. ഇനി നമുക്ക് മറ്റൊരു വിഷയമാണ് പറയാനുള്ളത്. ഇനി വശുറൂതുഹു, വുളൂഇന്റെ ഷർത്തുകൾ. വശുറൂതുഹു ഐ അൽ വുളൂഇ, വുളൂഇന്റെ നിബന്ധനകൾ, ഷർത്തുകൾ. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് അഞ്ചെണ്ണം എന്ന് നമ്മൾ പറഞ്ഞത്. ആ അഞ്ച് ഷർത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ വുളു ആണ് ഒന്നാമത്തത് എന്ന് പറഞ്ഞു. ആ വുളുവിന് കുറച്ച് ഷർത്തുകൾ ഉണ്ട്. ഏതുപോലെ കഷുറൂത്തിൽ, കഷുറൂത്തിൽ ഉസുലി, കുളിന്റെ ഷർത്തുകളെ പോലെ തന്നെ വുളുവിനും ചില നിബന്ധനകളുണ്ട്. പോലെ തന്നെ പിന്നെ വുളുവിന്റെ നിബന്ധനകൾ ഹംസത്തുൻ, അഞ്ചെണ്ണമാണ്. വഷുറൂത്തുഹു അയിൽ വുളുഇ, വുളുവിന്റെ ഷർത്തുകളാകുന്നത് കഷുറൂത്തിൽ ഉസുലി, കുളിയുടെ ഷർത്ത് പോലെയായ സ്ഥിതിയിൽ എത്ര എണ്ണമാണ്? ഹംസത്തുൻ, അഞ്ചെണ്ണമാണ്. ഹംസത്തുൻ, അഞ്ചെണ്ണമാണ്. അഹദുഹ, അതിൽ ഒന്നാമത്തത്. അപ്പൊ കുളിയുടെ നിബന്ധനയും അതുപോലെ തന്നെ വുളുവിന്റെ നിബന്ധനയും രണ്ടും എന്തിനാണ്? അഞ്ചെണ്ണയാണ്. പക്ഷെ വുളുവിന്റെ കുളിയുടെ ഫർള് വേറെ, അത് രണ്ടെണ്ണേ ഉള്ളൂ. അതേതാണ്? ഒന്ന് ഇസാലുമായ ജല ജമീൽ ബദൻ, പിന്നെ അന്നിയ, ഇത്രേ ഉള്ളൂ. അപ്പൊ അഹദുഹ അതിൽ ഒന്നാമത്തത്, അഹദുഹ അതിൽ അഞ്ചെണ്ണത്തിൽ നിന്ന് ഒന്നാമത്തത്. മാ ഉം മുത്തലഖുൻ, മുത്തലഖായ വെള്ളമായിരിക്കാണ്. മുത്തലഖ് എന്ന് പറഞ്ഞാൽ ഉപാധികൾ ഇല്ലാത്തത്. അപ്പൊ നമുക്ക് അറിയാം, പിന്നെ പനിനീർ വെള്ളം ഉണ്ട്, അതുപോലെ
ഇപ്പൊ റോസ് വാട്ടർ നമ്മൾ പറഞ്ഞൊരു വെള്ളം എന്ന് പറയും, അതുപോലെ ജ്യൂസ് ഉണ്ടാവും, അതിൽ പലതും ആപ്പിളിന്റെ അല്ലെങ്കിൽ പിന്നെ മുന്തിരിങ്ങയുടെ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ഇതൊക്കെ ചേർത്തിട്ടുള്ള വെള്ളം, ജ്യൂസുകളായിട്ടുള്ള വെള്ളങ്ങൾ, ഇതൊക്കെ വെള്ളം തന്നെയാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള വെള്ളം, ചായ ആയിക്കോട്ടെ, അത് ചായപ്പൊടി ഒക്കെ വേർച്ചിട്ടാക്കി, അതും വെള്ളം തന്നെയാണല്ലോ. പക്ഷെ ഈ പറയപ്പെട്ടതൊന്നും ഏതല്ല, തൊഹാറത്തിന് പറ്റൂല. ഒരു ഉപാധിയും ഇല്ലാത്ത വെള്ളം എന്നർത്ഥം, മറ്റൊരു കയ്യിത് ഇല്ലാത്തത് എന്നർത്ഥം. അപ്പൊ പിന്നെ അത് നിൽക്കുന്ന സ്ഥലത്തുള്ളതോ, ഇപ്പൊ കിണറ്റിലെ വെള്ളം, കടലിലെ വെള്ളം, പുഴയിലെ വെള്ളം, കനാലിലെ വെള്ളം, ഇങ്ങനെയൊക്കെയുള്ള പേരുണ്ടാവും, ആ പേരുകൊണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് മറ്റൊരു അവസ്ഥയിലേക്കുള്ള നീക്കം ഉണ്ടാകുന്ന രീതിയിലുള്ള പേരുമാറ്റം ഉള്ളത് ഇതിന് പറ്റുകയില്ല എന്നാണ്. മുത്തലക്കായ വെള്ളം എന്നാണ്, മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ? ഫലാ യർഫഉൽ ഹദസ, ഹദസിനെ ഉയർത്തുകയില്ല, അശുദ്ധിയെ ഉയർത്തുകയില്ല. വലാ യുസീരു നജസ, നജസിനെ നീക്കം ചെയ്യപ്പെടുകയുമില്ല. വലാ യുഹസ്സിനു സായിറു ത്വഹാറാത്തി, മറ്റുള്ള ശുദ്ധീകരണങ്ങൾ ഹാസിലാവുകയും ഇല്ല. വലവു മസ്നൂന, അത് പിന്നെ സുന്നത്താണെങ്കിൽ ശരി, ജുമാന്റെ കുളി, പെരുന്നാൾ നിസ്കാരത്തിന്റെ കുളി ഇതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഹറാമിന്റെ കുളി, അതൊന്നും ഉയരുകയില്ല. എന്തുകൊണ്ടല്ലാതെ അതിനൊന്നും ഉയർത്തുകയില്ല എന്തല്ലാതെ, ഇല്ലൽ മാ ഉൽ മുത്തലഫൂ, മുത്തലക്കായ വെള്ളം അല്ലാതെ അതിനൊന്നും ഉയർത്തുകയില്ല. അപ്പൊ ഒരാൾ എന്താക്കി, രണ്ടു കൊല്ലത്തെ ചായ ഉണ്ടാക്കിയിട്ട് അതിനാണ് കുളിച്ചു, കുളി ശരിയാവൂല, അല്ലെ അതിനൊന്നും ഒന്നുണ്ടാക്കി അത് ശരിയാവൂല. അതല്ലെങ്കിൽ പനിനീർ വെള്ളം ഉണ്ട് രണ്ട് കൊല്ലത്തിലേറെ ഉണ്ട്, 500 800 ഒക്കെ ലിറ്റർ ഉണ്ട്, അതിൽ പോയി കണ്ട് എന്താക്കി, ഇവൻ ഒന്നുണ്ടാക്കി, ഒതു സഹിഹാവുകയില്ല. അല്ലെ കഞ്ഞി വെച്ചിരുന്നു, ഒരുപാട് ആൾക്ക് കഞ്ഞി കൊടുക്കണം എന്ന് കരുതി, അപ്പൊ കഞ്ഞിന്റെ വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഇനി ഏതായാലും ഇപ്പൊ എന്താ വേണ്ട, വെള്ളം ഇനി പഠിച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ബുദ്ധിമുട്ടാണ്, നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടാണ് ഒന്നുണ്ടാക്കാന്ന് ഒരാൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം എന്താ ഒരു വുദൂലേക്ക് എത്തുകയില്ല, ഉദു സഹിഹാവൂല എന്നർത്ഥം. അപ്പൊ ഇല്ല മാത്രം മുത്തലക്കോ, മുത്തലക്കായ വെള്ളം ഒഴികെ. അപ്പൊ മുത്തലക്കായ വെള്ളം കൊണ്ട് മാത്രമേ എന്തുള്ളൂ, ഹദസ് അശുദ്ധി ഉയരുകയുള്ളൂ. വഹുവ, ആ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ ബാക്കി നാളെ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, കുറച്ച് കുറച്ച് പോവാം, വേറെ പല ഹെക്കുകളും ഉള്ളത് കൊണ്ടാണ്. ഇൻഷാല്ലാ കുറച്ച് എത്തിയിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇങ്ങനെ പോവാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.